നമസ്കാരം. ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ മലയാളി നേഴ്സ് സൗമ്യ കൊല്ലപ്പെട്ട വിഷയം നിരവധി അന്താരാഷ്ട്ര വേദികൾ ഉയർത്താൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ തന്നെയാണ് ഇക്കാര്യം ഇന്ത്യ ഉന്നയിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ TS തിരുമൂർത്തിയാണ് ഇത് സംബന്ധിച്ച വിഷയം അവതരിപ്പിച്ചത്. സൗമ്യയുടെ മരണത്തിൽ ഇന്ത്യ ദുഃഖം പ്രകടിപ്പിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. ഒപ്പം സൗമ്യയോടൊപ്പം തന്നെ അവിടെ തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടിയും അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ ഓൺലൈൻ മീറ്റിങ്ങിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികളും ഈ സംഭവത്തെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അപലപിച്ചിട്ടുള്ളത്. വിദേശ മാധ്യമങ്ങളെല്ലാം തന്നെ സൗമ്യയുടെ മരണം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നൽകിയത്. അതിന് വൻ വാർത്താ പ്രാധാന്യം തന്നെ ലഭിച്ചിരുന്നു. ഒരു ഇന്ത്യക്കാരി ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അവരെല്ലാം വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് കൊടുത്തത്. എന്നാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ നമ്മളൊന്ന് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സൗമ്യ മരിച്ച് ഭൗതികദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ പ്രധാന ഭരണകക്ഷിയും പ്രതിപക്ഷവും ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു. ഒരു LDFിൻ്റെയോ UDFിൻ്റെയോ ഒരു നേതാവ് പോലും ആ ഭൗതികദേഹം സ്വീകരിക്കാനോ അതിന് ആദരാഞ്ജലി അർപ്പിക്കാനോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ എത്തിയിരുന്നില്ല. ഇടുക്കി ജില്ലക്കാരിയാണ് സൗമ്യ. ഇടുക്കി ജില്ലയ്ക്ക് ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹവും അതുവഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ പലരും വളരെ സൈദ്ധാന്തികമായ വിശദീകരണങ്ങളുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് സൗമ്യ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ സൗമ്യയ്ക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചില്ല എന്നുള്ളതിനെല്ലാം സൈദ്ധാന്തിക ഭാഷയിലെ മറുപടികളുമായി ചില രാഷ്ട്രീയ ബുദ്ധിജീവികളും രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ചാടി വീണ് പ്രതികരിക്കുന്ന സാംസ്കാരിക നായകന്മാരും ഇപ്പോൾ എങ്ങും കാണാനില്ല. ഒരു മലയാളി യുവതി വിദേശത്ത് വെച്ച് തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇത്രയും ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും അവർക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗമനസ്യം പോലും ഈ രണ്ട് മുന്നണികളിലെ നേതാക്കൾ കാണിച്ചില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. കേന്ദ്ര സർക്കാരാണ് സൗമ്യയുടെ ഭൗതികദേഹം ഇന്ത്യയിലെത്തിക്കാൻ വേണ്ടി മുൻകൈയെടുത്തതും അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതും. ഇസ്രായേൽ സർക്കാരാകട്ടെ അക്കാര്യത്തിൽ പൂർണ്ണമായ മാന്യതയാണ് ഇന്ത്യയോട് കാണിച്ചത്. അവർ സൗമ്യയുടെ ഭൗതികദേഹം വളരെ കൃത്യമായി ഡൽഹിയിൽ എത്തിച്ചു. അവരുടെ പ്രതിനിധി കേരളത്തിൽ കൂടെ വന്നു, സൗമ്യയുടെ നാട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില വിദേശ രാജ്യങ്ങളിൽ വെച്ച് ക്രിമിനൽ കുറ്റം ചെയ്ത് ജയിലിലാക്കപ്പെട്ട ചില മലയാളികളെ മോചിപ്പിച്ച് നാട്ടിലെത്തിക്കുമ്പോൾ പോലും ഓടിയെത്തി ആ സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന പല നേതാക്കന്മാരെയും നമ്മൾ അവിടെ എങ്ങും കണ്ടില്ല. നമ്മുടെ ഒരു സഹോദരിയാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യം ഇവർ പലരും വിസ്മരിച്ചതുപോലെ തോന്നുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നീക്കവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘങ്ങൾ ലോകത്തെമ്പാടും ഇത്തരം അതിക്രമങ്ങൾ നടത്തി നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും അമർച്ച ചെയ്യാനുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ. ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ തന്നെ, ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ സമിതികളിലൊന്നായ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ തന്നെയാണ് ഈ വിഷയം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന് തീർച്ചയായും മറ്റ് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇതിന് കാണും, ഇതിന് ലഭിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പങ്കെടുത്ത ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്ന് തീവ്രവാദം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ അമർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പല ലോകരാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇനിയും പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യ ഈ വിഷയം, ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾ, നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾ അമർച്ച ചെയ്യാൻ വേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.